ഓസ്ട്രേലിയ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചെങ്കുകൾക്കും സ്വാഗതം. നൈറ്റ് ലൈഫ് ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? ഓസ്ട്രേലിയയിലെ കെയ്ൻസിലെ ഒരു നൈറ്റ് ലൈഫിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇവിടെ ഒരു അടിപൊളി മാർക്കറ്റിൽ നമ്മൾ വന്നതാണ്. സമയം രാത്രി 12 മണിയായി. എന്ത് ക്രൗഡാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി. ഈ സമയത്തും ഇവിടെ എല്ലാം ഫുൾ ലൈവാണ്, ഓണാണ്. അടിപൊളിയായിട്ടുള്ള കിഡിലും ഷോപ്പിങ്ങുകൾ സൈഡിൽ കൂടെ നടക്കുന്നു. ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ ഫുഡ് കോർട്ടുകൾ, പിന്നെ പല നാഷണാലിറ്റി ആളുകളുടെ, കൊറിയനുണ്ട്, ഫിലിപ്പിനുണ്ട്, ചൈനീസ് ഉണ്ട്, തായുണ്ട്, അങ്ങനെ പല പല കമ്മ്യൂണിറ്റിയുടെ പല പല ഷോപ്പുകൾ. അതിൻ്റെ അകത്ത് തായ് മസാജുകളുണ്ട്, ഫുഡ് മസാജുകളുണ്ട്, വെറൈറ്റി സംഭവങ്ങളുടെ ഒരു കലവറയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ ഓസ്ട്രേലിയൻ മല്ലു സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന എല്ലാ കട്ട സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദിയുണ്ട്. പുതിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. This is the thing we just buy. Yeah. It's a magnet. I'm a kid. പലതരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ സെയിലിന് വെച്ചിട്ടുള്ളത്. കൗതുക വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ക്യാപ്പുകൾ, ലെതർ ഷൂകൾ, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, വെറൈറ്റി ആയിട്ടുള്ള പല പല രാജ്യങ്ങളുടെ ഡ്രസ്സുകൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. മസാജിനായിട്ടുള്ള പല സ്പോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടാറ്റു അടിക്കാനായിട്ട് ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ടാറ്റു ചെയ്യാനുള്ള സ്പോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ പലതരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ ജ്വല്ലറി, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കെയ്ൻസ് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത് ടൂറിസ്റ്റുകളാണ് കൂടുതലും. നമ്മളും അതുപോലെ തന്നെ ടൗൺസിലിൽ നിന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് പോയ ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത്. ഈ മാർക്കറ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. ഏകദേശം 3 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിങ്ങും ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര അവസാനിപ്പിച്ചത്. ഇതിൻ്റെ കോർണറിൽ ഒരടിപൊളി ഫുഡ് കോർട്ടുണ്ട്. അവിടെ പല പല വെറൈറ്റി ഫുഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടംപോലെ ജ്വല്ലറി ഐറ്റംസും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, അതുപോലെ ആൻറ്റീക്ക് ആയിട്ടുള്ള പഴയ നല്ല വാല്യൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ സെല് ചെയ്യുന്ന ഷോപ്പുകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിലെ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാർ പലരും മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട് ഓസ്ട്രേലിയൻ കാഴ്ചകൾ നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിക്കുന്നു എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് കിഡിലൻ ഫുഡ് കോർട്ടുകളാണ്. ഇവിടെ പല കൺട്രിയുടെ വെറൈറ്റി ഫുഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സൈഡിൽ മുഴുവൻ ദേ നോക്കിക്ക് ചൈനീസ് ഫുഡിൻ്റെ ഒരു കലവറ തന്നെയാണ്. ചൈനീസുമുണ്ട്, ദേ ഇപ്പുറത്ത് തായിയുമുണ്ട്. വെറൈറ്റി ഫുഡായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തത് തായ് ഫുഡായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു മൊത്തം. എല്ലാം ഫ്രൈഡ് ഐറ്റംസും നൂഡിൽസും ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു സവാരി ഗിരിഗിരി തന്നെ. തൊട്ടപ്പുറം തന്നെ നമുക്ക് ആഫ്രിക്കൻ കുസീനും അതുപോലെ മെക്സിക്കൻ, പിന്നെ മെഡിറ്ററേനിയൻ, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കോർട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത് വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയപ്പോൾ ഡാഡിക്കും മമ്മിക്കും വളരെ സന്തോഷം തോന്നി. ഇതൊക്കെ കാണിക്കുന്നതല്ലേ നമ്മുടെയും ഒരു സന്തോഷം. ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല നല്ല ഓസ്ട്രേലിയൻ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം.
നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓസ്ട്രേലിയൻ മല്ലു സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.